ചെറുകൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഒരു ചെറുപയർ ചോറാണ്. വളരെ ടേസ്റ്റാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭ്യമാവുകയുള്ളൂ. വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ അരിയുടെ അതേ അളവിൽ തന്നെ ചെറുപയറും വേണം. അപ്പോൾ നമ്മൾ ഒരു കപ്പ് അരി എടുക്കുമ്പോൾ ഒരു കപ്പ് ചെറുപയർ തന്നെ എടുക്കരുത്. കാരണം വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിയുമ്പോൾ ചെറുപയർ വികസിക്കുമല്ലോ. അപ്പോൾ ഞാനിത് തലേന്നാൾ ഒരു മുക്കാൽ കപ്പ് അരി ചെറുപയർ എടുത്ത് വെള്ളത്തിലിട്ടതാണ്. അത് രാവിലെ ആയപ്പോൾ രണ്ടും ഒരേ വാടി വന്നപ്പോഴാണ് നമ്മൾ കല്ലുപ്പിട്ട് കൊടുക്കുകയാണ്. കല്ലുപ്പന വേണമെന്നൊന്നുമില്ല കേട്ടോ, എനിക്ക് ഞാൻ കല്ലുപ്പാണ് കൂടുതൽ യൂസ് ചെയ്യുക. നമ്മൾ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കണത്. അതുപോലെ അരി ഇട്ട് കൊടുക്കുകയാണ്.
ഇതിലേക്ക് ഒരു ഇതിൽ വേപ്പിലയും ഇട്ട് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഒരുപാട് ഇളക്കരുത്, റേഷൻ അരിയാണ്, അപ്പോൾ അത് പൊടിഞ്ഞു പോകും. അപ്പം വളരെ സ്ലോവിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് രണ്ട് വിസിൽ വരുന്നവരെ, അങ്ങനെ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. അങ്ങനെ വളരെ രുചികരമായ ചെറുപയർ ചോറ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടമായ ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ബൈ.